ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഗൂഗിൾസ് ടെക്നോളജി. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. നമ്മളെ വീട്ടിലെ കുട്ടികൾക്കായാലും അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലും നമുക്ക് വളരെ എളുപ്പത്തിൽ അവർക്ക് തയ്യാറാക്കി കൊടുക്കാനായി സാധിക്കുന്ന ഒരു റെസിപ്പിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണെന്ന്. അതിൻ്റെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഇത് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് അടുപ്പിൽ തീ കത്തിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമേ വരുന്നില്ല ഇത് ഉണ്ടാക്കുന്ന ആ ഒരു സമയത്തേക്ക്. ഈ പലഹാരത്തിന് നിങ്ങൾക്ക് ഗുണ്ട് ലഡു എന്നോ ഗുണ്ട് മിഠായി എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് നിന്ന് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിനായി ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് പശുവിൻ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു ടീസ്പൂണോളം ആണ് നെയ്യ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിനുശേഷം ഞാനൊരു മിക്സിയുടെ ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായ അത്രയും പഞ്ചസാര എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അതൊന്ന് നന്നായി പൊടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ പഞ്ചസാര അല്ലെങ്കിൽ വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും ഇതിന് പകരമായി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാര തന്നെയാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ ആ എടുത്തു വച്ചിരുന്ന ബൗളിലേക്ക് നമുക്ക് ആ പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പൊട്ടുകടലയാണ്. ഇത് റോസ്റ്റ് ചെയ്ത പൊട്ടുകടലയാണ്. ഇതും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം വേണമെങ്കിലും ആ മാവ് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്, അത് നിങ്ങളുടെ ഇഷ്ടം. നമുക്ക് നേരത്തെ ആ എടുത്തു വച്ചിരുന്ന പഞ്ചസാരയുടെ നെയ്യിലും ഒക്കെ ഈ പൊട്ടുകടല പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ബാലൻസ് ആക്കി എടുക്കാം. കട്ട പിടിച്ച കിടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് ഇളക്കി യോജിപ്പിച്ച് തന്നെ എടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു കളർ കിട്ടുന്നതിനായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഫുഡ് കളറൊന്നും ആഡ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും ആരോഗ്യത്തിന് നല്ലത്. അതുകൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഇതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കാച്ചിയ പാൽ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ യാതൊരുവിധ ടേസ്റ്റ് വ്യത്യാസമോ അതിൻ്റെ ഒരു കുത്തലോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നമ്മൾ ഇതിന് മുമ്പ് പല റെസിപ്പീസിലും കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യാതൊരുവിധ ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല എന്ന്. അത് നോക്കിയിട്ടുള്ള നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾ കുഴയ്ക്കുന്ന സമയത്ത് ഇത് കുഴയാനില്ല, കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാച്ചുപാൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ബോളുകളാക്കി എടുക്കാം. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എല്ലാം നമുക്ക് ബോളുകളാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം ഏകദേശം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ ഇതിലേക്ക് കാഷ്നട്ട് മുറിച്ചത് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നട്ട് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് വേണമെങ്കിലും നട്ട്സോ ചെറിയോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം.
ഇതൊന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചു എന്നേ ഉള്ളൂ. വളരെ കുറച്ച് ഇതിൽ മാത്രമേ ഞാനത് വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ലഡു ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ഗുണ്ടു ലഡു അല്ലെങ്കിൽ ഗുണ്ടു മിഠായി? വളരെ എളുപ്പമല്ലേ? വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗൂഗിൾ ടെക് റാലിറ്റ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ ബൈ.